9th സ്റ്റാൻഡേർഡിൽ ബയോളജി സെക്കൻഡ് ചാപ്റ്റർ ഫുഡ് ത്രൂ ദ ഡൈജസ്റ്റീവ് ട്രാക്ട്, ആഹാരം അന്നപഥത്തിൽ. അതിലെ 5th സെഷനാണ് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ 4 ക്ലാസ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഫുഡ് ഡൈജസ്റ്റ് ചെയ്ത് വരുന്ന ഇതാണ് നമ്മൾ പറഞ്ഞത്. മൗത്തിൽ നിന്ന് തുടങ്ങിയ ഫുഡ്, മൗത്തിലേക്ക് നമ്മൾ ഇടുന്ന ഫുഡ് ഈസോഫാഗസിൽ കൂടെ സ്റ്റൊമക്കിലെത്തി അവിടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ അതെങ്ങനെയാണ് ഡൈജസ്റ്റ് ചെയ്യണതെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ. അതിനെക്കുറിച്ച് നമ്മുടെ ടോപ്പിക് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞത് ലിവറും പാൻക്രിയാസിനെയും കുറിച്ച് പറഞ്ഞിരുന്നു. ലിവർ എന്താണ് ചെയ്യുന്നത്? ലിവർ സെക്രിയേറ്റ് ചെയ്യുന്നത് ബൈലാണ്, പാൻക്രിയാസ് പാൻക്രിയാറ്റിക് ജ്യൂസ്. അതിൽ ലിവറിൻ്റെ ബൈൽ എന്താ ചെയ്യുന്നത് നമ്മളിവിടെ പറഞ്ഞു. ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ദ ഫാറ്റ് ഇൻ ടു ദ സ്മോളർ പാർട്ടിക്കിൾസും ആൻഡ് മേക്കിംഗ് ദ ഫുഡ് ആൽക്കലൈൻ ആക്കി മാറ്റിയാണ് തന്നു. ഇനി അടുത്തതാണ് പാൻക്രിയാസ് എന്താ ചെയ്യുന്നത്? പാൻക്രിയാറ്റിക് ജ്യൂസാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഈ പാൻക്രിയാറ്റിക് ജ്യൂസ് എന്താണ് ഇവിടെ ചെയ്യുന്നത്? ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയ രസം, അതിലെ വിവിധ തരത്തിലുള്ള എൻസൈമുകൾ പോഷകങ്ങളെ ദഹനത്തിന് വിധേയമാക്കുന്നത് എങ്ങനെയാണ്? ഫ്ലോ ചാർട്ടാണ്. എങ്ങനെയാണ് ഇവിടെ ആഗ്നേയ രസം എങ്ങനെയാണ് ജയിപ്പിക്കണേന്ന് നോക്കാം. ഫസ്റ്റ് വൺ സ്റ്റാർച്ച്, അന്നജം. അന്നജത്തിന് എന്താണ് ചെയ്യുന്നത്? പാൻക്രിയാറ്റിക് ജ്യൂസ് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ. പാൻക്രിയാറ്റിക് ആമിലേസ്, ട്രിപ്സിൻ ആൻഡ് ദെൻ പാൻക്രിയാറ്റിക് ലിപ്പേഴ്സ്, മൂന്നെണ്ണം. അതിൽ പാൻക്രിയാറ്റിക് ആമിലേസ് ആമിലേസ് എന്താ ചെയ്യുന്നത്? സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റണം. അന്നജത്തിന് മാൾട്ടോസ്, സ്റ്റാർച്ചിന് മാൾട്ടോസ്. ആരാണ്? പാൻക്രിയാറ്റിക് ആമിലേസ്. ഇനി അടുത്ത് ട്രിപ്സിൻ. ട്രിപ്സിൻ എന്താ ചെയ്യുന്നത്? പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കി മാറ്റണം. ഇനി പാൻക്രിയാറ്റിക് ലിപ്പേഴ്സ് എന്താ ചെയ്യുന്നത്? ഫാറ്റിനെ ഫാറ്റി ആസിഡ് പ്ലസ് ഗ്ലിസറോൾ രണ്ടെണ്ണം ആക്കുന്നുണ്ട് കേട്ടോ. കൊഴുപ്പിന് എന്താ ചെയ്യുന്നത്? പാൻക്രിയാറ്റിക് ലിപ്പേഴ്സ് ഫാറ്റി ആസിഡും ഗ്ലിസറോൾ. അപ്പോൾ ഈ ഫ്ലോ ചാർട്ട് പഠിച്ചു വെക്കണം. പാൻക്രിയാസ് പാൻക്രിയാറ്റിക് ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. ഈ പാൻക്രിയാറ്റിക് ജ്യൂസ് മൂന്ന് ഇതിൽ കേട്ടോ. എന്തൊക്കെയാണ്? ഒന്ന് പാൻക്രിയാറ്റിക് ആമിലേസ്, ട്രിപ്സിൻ ആൻഡ് പാൻക്രിയാറ്റിക് ലിപ്പേസ്. അതിൽ ഫസ്റ്റ് വൺ പാൻക്രിയാറ്റിക് ആമിലേസ് എന്താ ചെയ്യുന്നത്? സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു അല്ലേ. അന്നജത്തിന് മാൾട്ടോസ്, പിന്നത്തെ പ്രോട്ടീനെ പെപ്റ്റൈഡ്, പിന്നെ പാൻക്രിയാറ്റിക് ലിപ്പേഴ്സ് എന്താ ചെയ്യുന്നത്? ഫാറ്റിനെ കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെൻ ദ ഫുഡ്, ഇവിടെ നോക്കാം കേട്ടോ. വെൻ ദ ഫുഡ് മൂവ്സ് ടുവേഴ്സ് ദ ഡ്യൂഡം, ഫ്രം ഡ്യൂഡം. ഇപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു ഭക്ഷണം എവിടെ എത്തി? ഇപ്പോൾ കോമൺ ഡക്റ്റിലൂടെ ഡ്യൂഡത്തിലേക്ക് എത്തി അല്ലേ. ഡ്യൂഡത്തിൽ എത്തി കഴിഞ്ഞാൽ പുറത്തേക്ക് പോകുന്നതിന് കുറച്ച് വർക്കും കൂടി ഇവിടെ ഉണ്ട്. എന്താ നടക്കണമെന്ന് നോക്കാം. വെൻ ദ ഫുഡ് മൂവ്സ് ടുവേഴ്സ് ഫോർവേഡ് ഫ്രം ഡ്യൂഡം, ഇറ്റ് ഗെറ്റ്സ് മിക്സ്ഡ് വിത്ത് ദ ഇൻഡസ്ട്രിയൽ ജ്യൂസ് ആൻഡ് സെക്രിയേറ്റഡ് ബൈ ദ ഗ്ലാൻസ് ഇൻ ദ സ്മോൾ ഇൻഡസ്റ്റൈൻ. സ്മോൾ ഇൻഡസ്റ്റൈനിലെ ഗ്ലാൻസിന് പക്വാശയത്തിൽ നിന്ന് ആഹാരം മുന്നോട്ടേക്ക് ഇങ്ങനെ പോവുകയാണ്. പക്വാശത്തിലെത്തി അവിടെ നിന്ന് മുന്നിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അതെങ്ങനെയാണ്? ചെറുകടലിലെ ഗ്രന്ഥികൾ, നമ്മൾ പറഞ്ഞില്ലേ ഇപ്പം രണ്ടുതരം ഗ്രന്ഥികൾ, സ്രവിക്കുന്ന ആന്ധ്രരസവുമായിട്ട് കലരുകയാണ്. അതിൽ വ്യത്യസ്ത എൻസൈമുകളുണ്ട്. അവയിൽ ചിലത് മാൾട്ടോസിനെ പാലിലെ ധാന്യകമായ ലാക്ടോസും പഞ്ചസാരയും ദഹിപ്പിച്ച് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാൽട്ടോസ് എന്നീ ലഘുഘടകങ്ങളാക്കി മാറ്റുന്നു. അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞുതരാം കേട്ടോ, ചെറുതാക്കി. മറ്റൊരു വിഭാഗം എൻസൈമുകളെ പെപ്റ്റൈഡുകളും അമിനോ ആസിഡുമാക്കി മാറ്റുന്നു. പക്വാശത്തിൽ വെച്ച് തന്നെ കൊഴുപ്പിൻ്റെ ദഹനം ഏതാണ്ട് പൂർത്തിയാക്കിയെന്ന്. ഇപ്പം എവിടെ വെച്ച് വന്നു? പക്വാശയത്തിൽ ഡ്യൂഡത്തിൽ വെച്ച് തന്നെ കൊഴുപ്പിനെ ഫാറ്റ് കംപ്ലീറ്റ് ആയിട്ട് ദഹിച്ചു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഈ കല്ലീറ്റിയാണ് പഠിക്കേണ്ടത്. ഇവിടെ ഇതൊന്നും പഠിക്കുന്നത് ഇത് ഇവിടെ തന്നെ പറയുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടി പറഞ്ഞുതരാം. ദ ന്യൂട്രീഷൻ സബ്ജക്റ്റ് ടു ഡൈജഷൻ, ഡൈജഷന് ദഹനത്തിന് വിധേയമായ പോഷകങ്ങൾ. ധാന്യകം, ധാന്യകം എന്തായിട്ട് മാറുകയാണെന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞു ധാന്യകം എന്തായിട്ടാണ് മാറുന്നത്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ആൻഡ് ഇതെന്നാ ഇതെവിടെ വന്നു കേട്ടോ. സിംപ്ലർ ഫോംസ് ലൈക്ക് എന്തൊക്കെയാണ്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ആൻഡ് ഗാലക്ടോസ് ആയിട്ട് മാറിയെന്ന് കിട്ടിയോ. മലയാളം മീഡിയത്തിൻ്റെ ഇവിടെ നോക്കാം. ദഹിപ്പിച്ച് എന്താണ്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ആൻഡ് ഗാലക്ടോസ് ആയി. ഇനി രണ്ടാമത്തെ പ്രോട്ടീൻ. പ്രോട്ടീൻ എന്തായിട്ട് മാറണേന്ന് പറഞ്ഞു. പ്രോട്ടീന് അമിനോ ആസിഡായിട്ട് അല്ലേ. കൺവേർട്ട് ദ പെപ്റ്റൈഡ്സ് ടു
പ്രോട്ടീനെ പെപ്റ്റൈഡാക്കി മാറ്റിയിരുന്നു. ആ പെപ്റ്റൈഡിനെ ഇവിടെ എന്താക്കി മാറ്റുന്നത്? ആമിനോ ആസിഡായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ദെൻ ഫാറ്റ്, ഫാറ്റിനെ എന്താക്കി മാറ്റുന്നു പറഞ്ഞു? ഇവിടെ കൊടുത്തിട്ടില്ലേ, ഇത് തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഫാറ്റിനെ എന്താക്കി മാറ്റുന്നത്? ഫാറ്റി ആസിഡും ഗ്ലിസറോളുമായിട്ട് മാറ്റിയത്. കിട്ടിയോ മൂന്നെണ്ണം? ഒന്നുകൂടി പറഞ്ഞത്, ഇതൊന്നുകൂടി നോക്കാട്ടോ, ശരിക്കും എഴുതി വെക്കുക. ദ ന്യൂട്രീഷ്യൻ സബ്ജക്റ്റ് ടു ഡൈജഷൻ ആണ്. ഫസ്റ്റ് കാർബോഹൈഡ്രേറ്റ്, ധാന്യകം. ധാന്യകം എന്തായിട്ട് മാറി? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ആൻഡ് ഗാലക്ടോസ്. എഴുതി എല്ലാവരും, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ആൻഡ് ഗാലക്ടോസ്. ഇനി പ്രോട്ടീൻ എന്തായിട്ട് മാറി? ആമിനോ ആസിഡായിട്ട് മാറി അല്ലേ. കൊഴുപ്പോ? ഫാറ്റ്, ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ആയിട്ട് മാറിയാണ്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് കുറച്ചും കൂടി ഇതാണ് നോക്കിയാൽ, അടുത്ത ടോപ്പിക്ക് അബ്സോർപ്ഷനെ കുറിച്ചാണ് പറയുന്നത്. അബ്സോർപ്ഷൻ ബിഗിൻ ചെയ്യാണ്. അപ്പം ഇപ്പോൾ ദഹനം ഫുള്ള് കഴിഞ്ഞു ഇല്ലേ. ഡൈജഷൻ എന്ന പ്രോസസ്സ് നമ്മുടെ ഈ പാഠം പറഞ്ഞിരിക്കുന്നത് ഡൈജഷനെ കുറിച്ചാണ്. ഡൈജഷൻ മാത്രം കഴിഞ്ഞാൽ പോരാ, നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിപ്പോൾ, ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതിയോ? ഭക്ഷണം ദഹിച്ചു കഴിഞ്ഞാൽ മാത്രം മതിയാവോ? അതിനെന്ത് ചെയ്യണം? അബ്സോർപ്ഷനും കൂടിയുണ്ട്. ഇനി അബ്സോർപ്ഷൻ ബിഗിൻ ചെയ്യുന്നത് എവിടെയാണ്? ദഹനം, ദഹനത്തിൻ്റെ കഴിഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത് എന്താണ്? ദഹിച്ചു കഴിഞ്ഞ ഭക്ഷണത്തിന് ആങ്കീർണം ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. എവിടെ വെച്ചിട്ടാണ്? ഇപ്പം നമ്മൾ പറഞ്ഞ ഓരോന്നിനെയും, ധാന്യകം, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ ആൻഡ് ദെൻ ഫാറ്റ്, കൊഴുപ്പ്, ഇതെല്ലാം എങ്ങനെയാണ് ദഹിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇനി അടുത്ത് നമ്മൾ ആങ്കീർണമാണ്, അബ്സോർപ്ഷനാണ് ബിഗിൻ ചെയ്യുന്നത്. എങ്ങനെയാണ് അബ്സോർപ്ഷൻ ബിഗിൻ ചെയ്യുന്നത് നോക്കാം. ദ അബ്സോർപ്ഷൻ ഓഫ് ദ സിമ്പിൾ ന്യൂട്രീഷൻ ബിഗിൻസ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ വെച്ചാൽ. നമ്മൾ എവിടെയാണ് അവസാനിക്കുന്നതെന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ദഹനത്തിൻ്റെ അവസാനവും അല്ലേ, ഡൈജഷൻ്റെ അവസാനവും അതുപോലെ തന്നെ അബ്സോർപ്ഷൻ്റെ ആങ്കീർണത്തിൻ്റെ തുടക്കവും നടക്കുന്നത് എവിടെയാണെന്നാണ് പറഞ്ഞത്? സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണെന്ന്. ദ അബ്സോർപ്ഷൻ ഓഫ് ദ സിമ്പിൾ ന്യൂട്രീഷൻ ബിഗിൻസ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ലഘു പോഷക ഘടകങ്ങളുടെ ആങ്കീർണം ആരംഭിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ചെറുകുടൽ. കിട്ടിയില്ലേ? ഇനി നമുക്ക് പറയുന്നത് ഈ ചെറുകുടലിൽ ദഹിച്ചു കഴിഞ്ഞു, ഇനിയെല്ലാം ആങ്കീർണം ചെയ്യണം. ആങ്കീർണം ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ സർഫസിൻ്റെ സർഫസിൽ കൂടിയാണ്. അതായത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ കുടലുകളാണ്. ആ കുടലുകൾ വെറുതെ ഇങ്ങനെ കുടലല്ല, ഈ കുടലിൻ്റെ ഉള്ളിൽ എന്തെന്ന് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുണ്ട്. അപ്പോൾ അതെന്താ ചെയ്യാൻ പറ്റുന്നത്? സർഫസ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് പറയുന്നത് വില്ലി. വില്ലി ഇവിടെ വരുന്നുണ്ട്. വില്ലി എന്ന് പറഞ്ഞാൽ സ്മോൾ ഫിംഗർ ലൈക്ക്. ഈ കുടലിമ്മളുണ്ടല്ലോ, നമ്മളിപ്പോൾ ഏതെങ്കിലും മൃഗങ്ങൾ ചത്തിയുമ്പോൾ നോക്കാം, ഈ ചെറു കുടലിമ്മ കുടലിങ്ങനെ നല്ല മിനുസ്സായിട്ടല്ല, അതിൽ നമുക്ക് കണ്ട അങ്ങനെ അറക്കണ പോലെ എന്തുണ്ടാവും, ഒരു ഫിംഗർ ലൈക്ക് ഇങ്ങനെ ഇങ്ങനെ തുറിച്ച് 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 തുറിച്ചിട്ടുണ്ടാവും. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയോ? അതിൻ്റെ സർഫസ് കൂടെ. ഇപ്പം നമ്മളൊരു പൈപ്പ് ഇങ്ങനെ ഇങ്ങനെ നിർത്തിയിട്ടു, അതിൻ്റെ സർഫസ് ഇത്രയേ ഉള്ളൂ അല്ലേ. ഇവിടെ നിന്ന് ഇവിടത്തോളം വരെ ഒരു പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സർഫസിൻ്റെ നീളം ഇത്രയ്ക്കേ ഉള്ളൂ. പക്ഷേ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടത്തോളം വരെ തന്നെ ഒരു പൈപ്പ് ഇങ്ങനെ 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 കുറേ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ നീളം ഈ നീളത്തിലിട്ടതിനേക്കാളും കൂടുതലുണ്ടാവും ഇല്ലേ. അപ്പോൾ സർഫസിൻ്റെ നീളം കൂടില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്മോൾ ഫിംഗർ ലൈക്ക് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ പടം നോക്കാം. വില്ലീസ്, വില്ലീസ് എന്ന് പറഞ്ഞാൽ വില്ലികൾ, കുറേ വില്ലികളുണ്ട്, അതിനെയാണ് നമ്മൾ വില്ലീസ് പ്ലൂറലായിട്ടാണ്. ഇനി ബ്ലഡ് കാപ്പിലറീസ്, വില്ലീസിൻ്റെ ഒരു വില്ലീനെ എടുത്തിട്ട് ഇങ്ങോട്ട് എടുത്തേക്കാണ് ഈ ഒരെണ്ണത്തിന് കേട്ടോ. അതിനെടുത്ത് അതിൻ്റെ ഉള്ളിലത്തെ പാർട്സാണ്. ഏതാണെന്ന് മനസ്സിലായത്? ചെറുകുടലിൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ അതിൻ്റെ ഭിത്തിയിൽ ഇങ്ങനെ ഒരു ഫിംഗറിൻ്റെ പോലെ, നമ്മുടെ വിരൽ പോലെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലുണ്ടാവും. ഇത്ര വലുതല്ല കേട്ടോ, ഇതൊരു ചെറുതുകൾ ഇങ്ങനെ ഇങ്ങനെ ചെറിയ 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 ഇങ്ങനെ വിരലുകൾ, അതിനെടുത്ത് നമ്മൾ വലുതാക്കി പടാക്കി നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കാന്നാണ്. ഇനി അതിൻ്റെ ഉള്ളിലുള്ളത് എന്തൊക്കെയാണെന്ന്, ഫസ്റ്റ് വൺ എന്താണെന്ന് നോക്കിയേ. ഇവിടെ എന്താണ് ഈ പുറത്തുള്ളത്? ഇത് ഇത് ബ്ലഡ് കാപ്പിലറീസ് ആണെന്ന് കണ്ടോ. എന്താണ് ബ്ലഡ് കാപ്പിലറീസ് എന്ന് പറഞ്ഞാൽ രക്തലോമികൾ. രക്തലോമികൾ എന്താണ്? ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും നമ്മൾ ഫുഡിനാക്കുന്നു പറഞ്ഞു അല്ലേ. കാർബോഹൈഡ്രേറ്റിനെ എന്താക്കി മാറ്റുന്നതാണ്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ആൻഡ് ഗാലക്ടോസ്. പിന്നെ പെപ്റ്റൈഡിനെ നമ്മൾ പ്രോട്ടീനെ അമിനോ ആസിഡാക്കി മാറ്റുന്നു. ഇതിനെയൊക്കെ രക്തത്തിലേക്ക് ആങ്കീരണം ചെയ്യുന്ന ഇവരാണെന്ന്. നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സിനെയും നമ്മൾ കഴിഞ്ഞ പേജിൽ പഠിച്ചു, കാർബോഹൈഡ്രേറ്റ്സിനെയും പ്രോട്ടീനെയും, കാർബോഹൈഡ്രേറ്റ്സിനെ ധാന്യകത്തിനെ നമ്മൾ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആക്കണമെന്ന് പറഞ്ഞു. അതുപോലെ പ്രോട്ടീനെ അമിനോ ആസിഡാക്കി മാറ്റുന്നു. അപ്പോൾ കാർബോഹൈഡ്രേറ്റിനെയും പിന്നെന്താണ് പ്രോട്ടീനെയും
ദഹിപ്പിച്ച് ഭാഗങ്ങളാക്കി മാറ്റുന്നില്ലേ, ഈ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആൻഡ് അമിനോ ആസിഡ്, ഇതിനെയൊക്കെ അബ്സോർബ് ചെയ്യുന്നത് ആരാണ്? ബ്ലഡ് കാപ്പിലറീസ് ആണ് എന്ന് കിട്ടിയോ? അതിനെയൊക്കെ രക്തത്തിലേക്ക് ആംഗീനം ചെയ്യുന്നതാണ് രക്തലോമികൾ. അപ്പോൾ ബ്ലഡ് കാപ്പിലറീസ് നോക്കാം. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആൻഡ് അമിനോ ആസിഡ്സ് ആർ അബ്സോർബ്ഡ് ഇൻ ദ ബ്ലഡ്. ഇനി രണ്ടാമത്തത് ലാക്ടിയൻ. ലാക്ടിയൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി വെള്ളത്തിൽ വലുത് ഇല്ലേ, കാണുന്നില്ലേ? ഈ പുറത്തുള്ളത് കനം കുറഞ്ഞതാണ് എന്തിനെയൊക്കെ? ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും ഗാലക്ടോസിനെയും അമിനോ ആസിഡ് ഇതിനെയൊക്കെ രക്തത്തിലേക്ക് ആംഗീനം ചെയ്യുക, വലിച്ചെടുക്കണം, അബ്സോർബ് ചെയ്യാണ്, ബ്ലഡ് അബ്സോർബ് ചെയ്യുന്നത് ഇതിൽ കൂടിയാണ് അല്ലേ. ഇനി അടുത്തതാണ് ലാക്ടിയൽ, ഈ ഉള്ളിലുള്ളത് കുറച്ചും കൂടി വണ്ണത്തിലുള്ളത് നടുക്കുള്ളത് കണ്ടോ എല്ലാവരും പണം. ലാക്ടിയൽ എന്ന് പറഞ്ഞാൽ ഫാറ്റി ആസിഡ്. ഇനി ബാക്കിയുള്ളത് ഫാറ്റ് അല്ലേ, ഫാറ്റിനെ രണ്ടായിട്ട്, ഫാറ്റ് രണ്ടെണ്ണമായിട്ട് ഉണ്ടായിരുന്നു, ഏതൊക്കെയാണ്? ഫാറ്റി ആസിഡും ഗ്ലിസറോളും. അതിനെ അബ്സോർബ് ചെയ്യുന്നത് ഇൻ ടു ദ ലിംഫ് ഓഫ് ലാക്ടിയൽ. കിട്ടിയോ? കിട്ടിയില്ലേ? അപ്പം നമ്മുടെ ഭക്ഷണം നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു കാർബോഹൈഡ്രേറ്റ്സ് എന്തൊക്കെയായിട്ട് മാറുന്നു, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ആൻഡ് ഗാലക്ടോസ്, പിന്നെ പ്രോട്ടീൻ, ആമിനോ ആസിഡായി. ഇതിനെ രണ്ടിനെയും, ഈ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഉണ്ടാകുന്ന ഈ അഞ്ചെണ്ണം, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, ആമിനോ ആസിഡ്, ഇതിനെ ബ്ലഡിലേക്ക് ആംഗീനം ചെയ്യുന്നത് ആരാണ്? ബ്ലഡ് കാപ്പിലറീസ്, രക്തലോമികളാണ്. ഇനി ബാക്കിയുള്ളത് ഫാറ്റി ഫാറ്റാണ്. ഫാറ്റിനെ എന്താക്കി? രണ്ടെണ്ണാക്കി. ഏതൊക്കെയാണ്? ഫാറ്റി ആസിഡും ഗ്ലിസറോളും. എഴുതി വെച്ചിട്ടില്ല എല്ലാവരും അത് കഴിഞ്ഞ പേജിൽ? ആ ഫാറ്റി ആസിഡും ഗ്ലിസറോളിനെയും എന്താക്കി മാറ്റുന്നത്? ആരെ അബ്സോർബ് ചെയ്യുന്നത്? ലിംഫ് ഓഫ് ദ ലാക്ടിയൽ ആണ് എന്ന്. ലാക്ടിയൽ ഫാറ്റി ആസിഡും ഗ്ലിസറിനും ലാക്ടിയയ്ക്ക് ലാക്ടിയകൾക്കുള്ളിലുള്ള ലിംഫിലേക്ക് ആംഗീനം ചെയ്യപ്പെടുന്നു എന്ന്. ഇനി അതിനെ കുറച്ചും കൂടി, ഈ ഇതന്നെ കുറച്ചും കൂടി ഇങ്ങോട്ട് വലുതാക്കി വരച്ചാണ് ധമനി. ഈ ധമനിയുടെ ശാഖകളാണ്. പിന്നെ ലിംഫ് വാഹി സിരയുടെ ശാഖകൾ, നീല കളറിലുള്ളത് സിരയുടെ. ബ്രാഞ്ച് ഓഫ് ആർട്ടറിയാണ് ലിംഫ് ഡക്ട് ആണ്. ബ്രാഞ്ച് ഓഫ് ദ വെയിനാണ്. ഇനി ഈ പാരഗ്രാഫിലാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. എന്താണ് ഇപ്പം ഇത്രയും നേരം പടത്തിലൊക്കെ പറഞ്ഞത്? ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് എന്താണ് ഇവിടെ? സ്മോൾ ഇൻ്റസ്റ്റൈനിൽ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഫിംഗർ ലൈക്ക് പാർട്സ് ഉണ്ടെന്ന് അല്ലേ, അതിനെയാണ് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? വില്ലി. വില്ലി ആർ ദ സ്മോൾ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ സീൻ ഇൻ ദ വാൾ ഓഫ് ദ ഇൻ്റസ്റ്റൈൻ. അപ്പോൾ കിട്ടിയോ എന്താണ് വില്ലി എന്ന് പറഞ്ഞാൽ? എന്താണ് വില്ലി? ഒരു ഷോർട്ട് ഫോം എഴുതാൻ കിട്ടണം, അല്ല ഒരു ഷോർട്ട് ടോപ്പിക് എഴുതാൻ കിട്ടണം കേട്ടോ, ഒരു പാരഗ്രാഫായിട്ട്. വില്ലി ആർ ദ സ്മോൾ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ സീൻ ഇൻ ദ വാൾ ഓഫ് ദ സ്മോൾ ഇൻ്റസ്റ്റൈൻ. ചെറുകുടലിൻ്റെ ഭിത്തികളിൽ കാണുന്ന സൂക്ഷ്മമായ വിരലുകൾ പോലെയുള്ള ഭാഗങ്ങളെയാണ് വില്ലസുകൾ എന്ന് പറയുന്നത്. ഇവ ചെറുകുടലിനകത്തെ പോഷകത്തെ ആംഗീനത്തിലുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിക്കുന്നു. എന്തിനാണ്? ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു പൈപ്പ് ഇങ്ങനെ ഇടുന്നതും മടക്കി 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 ഇട്ട് കഴിഞ്ഞാൽ, ഇവിടെ വരെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സർഫസ് പ്രതല വിസ്തീർണം കൂടുന്നു. അപ്പം ഇങ്ങനെ ഫിംഗർ പോലെ ഇങ്ങനെ 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 നിറച്ച് വില്ലീസ് ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഇൻക്രീസ് ദ സർഫസ് ഓഫ് ദ അബ്സോർപ്ഷൻ ഓഫ് ദ ന്യൂട്രീഷ്യൻ ടു ദ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് വിത്തിൻ ദ സ്മോൾ ഇൻ്റസ്റ്റൈൻ. ഇനി വില്ലി ആർ കവേർഡ് വിത്ത് എ സിംഗിൾ ലെയർ ഓഫ് സെൽ. വില്ലിയിൽ എന്താ ഉള്ളൂ? സിംഗിൾ ലെയർ ഓഫ് സെല്ലേ ഉള്ളൂ എന്ന്. ഒറ്റ നിര കോശങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ടതാണ് വില്ലസിൽ. ഇനി അതിൽ രക്തലോമികൾ, ലിംഫ് ലോമികളായ ലാക്ടിയകളും കാണും. അത് നമ്മളിവിടെ പറഞ്ഞത് എന്തൊക്കെയുണ്ട് രണ്ടെണ്ണം? ബ്ലഡ് കാപ്പിലറീസും ലാക്ടിയൽസും, രക്തലോമികളും ലാക്ടിയലും. കിട്ടിയോ? വില്ലീസ് ആർ കവേർഡ് വിത്ത് എ സിംഗിൾ ലെയർ ഓഫ് സെൽസ് ആൻഡ് ദേ ഓൾസോ കണ്ടെയ്ൻ ദ ബ്ലഡ് കാപ്പിലറീസ്, ലാക്ടിയൽസ്, ദ ലിംഫ് കാപ്പിലറീസ്. ഇനി വാട്ടർ സൊല്യൂബിൾ ന്യൂട്രീഷ്യൻ, സിമ്പിൾ ന്യൂട്രീഷ്യൻസ് ആർ അബ്സോർബ്ഡ് ഇൻ ദ ബ്ലഡ്. ഇതൊക്കെ വാട്ടർ സൊല്യൂബിൾ ആണ് അല്ലേ. വാട്ടർ സൊല്യൂബിൾ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ അലിയണ ഇതേതൊക്കെയാണ്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ്, ഇതെല്ലാം വെള്ളത്തിൽ അലിയുന്നതാണ് വാട്ടർ സൊല്യൂബിൾ ആണ്. ഈ വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള ന്യൂട്രീഷ്യൻസിനൊക്കെ അബ്സോർബ് ചെയ്യുന്നത് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുന്നത് അതാണ് വാട്ടർ സൊല്യൂബിൾ ന്യൂട്രീഷ്യൻസ് ആർ ഓൾസ് ആർ അബ്സോർബ് ഇൻ ടു ദ ബ്ലഡ്. ഇനി ഫാറ്റി ആസിഡും ഗ്ലിസറോൾ ആർ നോട്ട് അബ്സോർബ്ഡ് ഇൻ ദ ബ്ലഡ്. പക്ഷേ ഫാറ്റി ഇവിടെ ഇതാണ് അല്ലേ, ഫാറ്റി ആസിഡും ഗ്ലിസറോളും എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ? എങ്ങോട്ടാണ് പോകുന്നത്? ലിംഫ് ഓഫ് ദ ലാക്ടിയൽ, ലാക്ടിയലിലുള്ള ലിംഫിലേക്കാണ്, അല്ലാണ്ട് ബ്ലഡിലേക്കല്ല പോകുന്നത് എന്ന്. അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രീഷ്യൻസ് ആർ 90% ഓഫ് വാട്ടർ ടേക്ക് പ്ലേസ് ടു ദ വില്ലി. വില്ലി കൂടെ 90% അബ്സോർബ് ചെയ്തെടുക്കും. നമ്മുടെ ഭക്ഷണം ദഹിച്ചു പോകും. കിട്ടിയോ? ദഹനം കഴിഞ്ഞു, ദഹനം കഴിഞ്ഞു ആംഗീർണം തുടങ്ങി.
ഡൈജഷൻ കഴിഞ്ഞു, അബ്സോർപ്ഷൻ തുടങ്ങി. ബ്ലഡാണ് അബ്സോർബ് ചെയ്യുന്നത് അല്ലേ? ആ ബ്ലഡ് അബ്സോർബ് ചെയ്യുന്നത് വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള ഈ ഫുഡ് മാത്രമാണ്, ഈ ന്യൂട്രീഷ്യൻസ് മാത്രമാണ്. വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള ന്യൂട്രീഷ്യൻസ് എന്താണ്? വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ളത് വെള്ളത്തിൽ അരിയുന്നത്, ജലത്തിൽ ലയിക്കുന്ന പോഷകങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആൻഡ് അമിനോ ആസിഡ്. ഇതിനെയൊക്കെ ബ്ലഡിലേക്ക് ബ്ലഡ് വലിച്ചെടുക്കും ഇല്ലേ. പക്ഷേ വെള്ളത്തിൽ ലയിക്കാത്തതാണ് ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും. അതിന് ബ്ലഡ് വലിച്ചെടുക്കുന്നുണ്ടോ? ഇല്ല. അപ്പം 90% ബ്ലഡ് വലിച്ചെടുക്കും, പക്ഷേ വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ളത് കേട്ടോ. പക്ഷേ ബാക്കിയുള്ള ഫാറ്റി ആസിഡ്സൊക്കെ നമ്മൾ പറഞ്ഞ എന്താണ്, ലിംഫ് ഓഫ് ദ ലാക്ടിയൽ അല്ലേ. ലാക്ടിയലിലെ ലിംഫാണ് എന്ന്, ലിംഫിലേക്കാണ് അത് ആങ്കീർണം ചെയ്യുന്നത്. കിട്ടിയില്ലേ? അപ്പോൾ നമ്മുടെ ദഹനത്തിൻ്റെ, ദഹനം കഴിഞ്ഞു, അതിൻ്റെ അബ്സോർപ്ഷനും കഴിഞ്ഞു, 90%. ഇനി അടുത്തത് നമുക്ക് വരണമെങ്കിൽ, അതിന് മുമ്പ് കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത് തന്നെയാണ് കേട്ടോ. അടുത്ത പേജിൽ ക്വസ്റ്റ്യൻസ് ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. ചെറുകുടലിൻ്റെ നീളവും വില്ലസിൻ്റെ ഘടനയും എന്താണെന്ന്. ദ ലെങ്ത് ഓഫ് സ്മോൾ ഇൻഡസ്ട്രൈസ് ആൻഡ് ദ സ്ട്രക്ചർ. നമുക്കറിയാം ലെങ്ത് അല്ലേ, 5 to 6 ആണ്. പിന്നെ സ്ട്രക്ചർ ഓഫ് വില്ലസ്, അത് ഞാൻ ആ പാരഗ്രാഫ് ഫുള്ള് പഠിക്കാൻ പറഞ്ഞു കേട്ടോ. ഇനി അടുത്തത് വില്ലി ആൻഡ് ദ സർഫസ് ഏരിയ ഓഫ് ദ അബ്സോർപ്ഷൻ. വില്ലി എങ്ങനെയാണ്, വില്ലസുകളും അതിൻ്റെ പ്രതല വിസ്തീർണം. ഇങ്ങനെ ഫിംഗർ ലൈക്ക് പോർഷൻസ് ഉള്ളതുകൊണ്ട് അത് പ്രതല സർഫസ് ഏരിയ, പ്രതല വിസ്തീർണം കൂടും അല്ലേ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ആണ് അബ്സോർപ്ഷൻ ഓഫ് സിമ്പിൾ ന്യൂട്രീഷ്യൻസ് ഇൻ ദ ബ്ലഡ്. ബ്ലഡിലെ അബ്സോർപ്ഷൻ നടക്കുന്നത് അതേതാണ്? അത് ഇവിടെ ഇത്, ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ. കിട്ടിയില്ലേ? ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് ലിംഫിലേക്കുള്ള ലഘുഘടകങ്ങളുടെ ആങ്കീർണം. അത് എഴുത് അല്ലേ. ഏതൊക്കെയാണ്? ഫാറ്റി ആസിഡും ആൻഡ് ദ ഗ്ലിസറോൾ. കിട്ടിയില്ലേ? നാല് ക്വസ്റ്റ്യനും, ആ നാല് ക്വസ്റ്റ്യൻ്റെത്തിനും കിട്ടി. ഇനി അടുത്തത് നമുക്കുള്ളത്, അടുത്ത ടോപ്പിക്കാണ് ഇവിടെ, അല്ല ഇതിൽ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. ഇനി അടുത്ത നമുക്ക് ഈ ഇതാണ് ആങ്കീർണത്തിൻ്റെ പിന്നിൽ. ഇനി ആങ്കീർണം എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് അബ്സോർപ്ഷനും തുടങ്ങി ഡൈജഷൻ അവസാനിച്ചു. അതിൽ അബ്സോർപ്ഷൻ നമ്മൾ ഏതൊക്കെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞ്, വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ളത് 90% കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ളത് എല്ലാം അബ്സോർബ് ചെയ്യുന്നു. പക്ഷേ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആ രീതിയാണ് ലിംഫിൽ നിന്ന്, ലിംഫ് എന്താ ചെയ്യുന്നത്, അത് നേരെ ബ്ലഡിലേക്കാണോ പോകുന്നത്? അല്ല, ലിംഫിന് ഇൻ്റു ദ ലിംഫ് ഓഫ് ദ ലാക്ടിയൽ, ലാക്ടിയലിലെ ലിംഫാണ് അത് വലിച്ച് എടുക്കുന്നത്. അടുത്ത ടോപ്പിക്കാണ് ആങ്കീർണത്തിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞാൽ ബിഹൈൻഡ് ദ അബ്സോർപ്ഷൻ. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ.